അതിൽ പോയത്. പക്ഷേ അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടവും നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റണ സ്ഥലമാണ്. അപ്പോൾ അധികം പേടിക്കാതെ ഇതിൻ്റെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലൊക്കെ നമുക്ക് പോയി നിൽക്കാൻ പറ്റിയിരുന്നു. അവിടെ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ ഈ വെള്ളം ഈ പോണ സ്ഥലത്ത് നിന്ന് ഇവിടെ നിൽക്കാനൊക്കെ പറ്റും. നമുക്ക് പേടി കൂടാതെ പിള്ളേരനൊക്കെ നടത്താൻ നമുക്ക് പറ്റും. അങ്ങനെ അടുത്തത് ഞങ്ങൾ പോയത് ആ ചെറിയ അടുത്തനായിട്ട് ഒരു പാറമടയുണ്ട്. ആ പാറമടയിലേക്കാണ് പോയത്. അത് അവിടെ ഇത് നല്ല ഭംഗി കാണാം. നമുക്ക് മുകളിൽ നിന്നിട്ട് കുറച്ച് താഴ്ത്തേക്ക് നടക്കേണ്ടി വന്നു. ആ നടന്നതിന് ശേഷമാണ് ഈ പാറമടയുള്ളത്. ഇത് സൂപ്പർ സ്ഥലമാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങൾ ഉച്ച തിരിഞ്ഞിട്ട് ഒരു 6 മണി നേരത്തെ നമ്മുടെ തൃശ്ശൂർ എക്സിബിഷനിൽ അവിടേക്ക് പോയി. എക്സിബിഷൻ കഴിയാറായെന്ന് പറഞ്ഞു. ഞങ്ങൾ 22-ാം തീയതി പോയത്. അപ്പോൾ തിരക്കൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് പോയത്. പക്ഷെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ പിള്ളേർ മൈലാഞ്ചിട്ടു, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. രണ്ടുപേരും മൈലാഞ്ചിട്ടുണ്ട് കേട്ടോ, സൂസനും നസ്മിനും ഇട്ടുണ്ട്. അങ്ങനെ ഇട്ടതിന് ശേഷം കടകളിലൊന്നും കയറണ്ടെന്ന് പറഞ്ഞവർക്ക് റൈഡിങ്ങിൽ പോകാനുള്ള വൈകുന്നേരം ആകുമ്പോൾ അത് അടയ്ക്കുമെന്ന് പേടിച്ചിട്ട് അവർ പറഞ്ഞു കടകളിലേക്കൊന്നും പോകണ്ട, നമുക്ക് ഒന്ന് ഒറ്റ സ്റ്റോറിൽ നിൽക്കണ്ട, നമുക്ക് നേരെ റൈഡിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു റൈഡ് അടക്കില്ല, നമുക്ക് പോകാമെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചതിന് ശേഷമാണ് ചില കടകളിലൊക്കെ ഞങ്ങൾ കയറി. അവസാനം റൈഡിലേക്ക് വന്നെത്തി. അവിടെ 2-3 ഇതിൽ കയറി, പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഇതിൽ കയറിയപ്പോൾ എടുത്തു. പേടിയെന്ന് പറയാൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല, അവർ സന്തോഷത്തിൽ തന്നെയായിരുന്നു. പക്ഷെ നമുക്കിവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് ടെൻഷനായിരുന്നു, പക്ഷെ അവർക്കൊരു കുഴപ്പമില്ല. അങ്ങനെ പിന്നെയും കയറണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മറ്റേ വലിയ ഊഞ്ഞാലിലൊക്കെ അവർന്ന് തന്നെ പറഞ്ഞാച്ച ശരിയാവില്ലല്ലോ. അപ്പോൾ തൽക്കാലത്തേക്ക് 2-3 ഐറ്റത്തിൽ കയറ്റിയിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ പാനിപ്പൂരിയില്ലേ, പാനിപ്പൂരി അതൊന്ന് ടേസ്റ്റ് ചെയ്തു. ആദ്യമായിട്ട് ഞങ്ങൾ കഴിക്കുന്നത് ഇഷ്ടമായി. അങ്ങനെ 9:30 ഞങ്ങളതിൻ്റെ ഉള്ളിൽ നിന്ന് പോരുമ്പോൾ തൃശ്ശൂർ എക്സിബിഷനും കഴിഞ്ഞു.